നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലിയോ മെസ്സിയെ എതിരാളിയായി കാണേണ്ടി വരിക എന്നുള്ളത് അർജന്റീൻ താരങ്ങൾക്ക് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. അത്തരം ഒരു അവസരം വന്നു ലിയാൻഡ്രോ പെരേഡസിന്. നേരത്തെ മെസ്സി FC ബാഴ്സലോണയിലും ലിയാൻഡ്രോ പെരേഡസ് PSGയിലും കളിച്ചിരുന്ന സമയം, ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് PSGയിലാണ്. എന്നാൽ 2021 യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ PSGയും ബാഴ്സലോണയും ഏറ്റുമുട്ടി. ബാഴ്സയുടെ നായകനായിട്ട് മെസ്സി കളിക്കളത്തിൽ എതിർഭാഗത്ത് ലിയാൻഡ്രോ പെരേഡസ് PSGക്ക് വേണ്ടി കളിക്കുന്നു. അന്നുണ്ടായിട്ടുള്ളൊരു വഴക്കിനെ കുറിച്ച്, ഒരു മുട്ടൻ വഴക്കിനെ കുറിച്ചാണ് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് ലിയാൻഡ്രോ പെരേഡസ്. അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ അർജന്റീൻ മാധ്യമമായ ഡിയാരിയോ ഓലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, മെസ്സി ഒരു എതിരാളിയായി കാണുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിരുന്നു. അതിന് മുമ്പുള്ള ദിവസങ്ങളിൽ ഞാൻ അത്ഭുതപ്പെട്ടിരുന്നു, എങ്ങനെ മെസ്സിയെ തടയും എന്നുള്ളത്, അദ്ദേഹത്തെ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ആലോചിച്ചിരുന്നു. തീർച്ചയായിട്ടും അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ ആ മത്സരത്തിൽ കാര്യങ്ങൾ എനിക്കും PSGക്കും അനുകൂലമായിട്ടാണ് വന്നത്. അതോടൊപ്പം തന്നെ മത്സരത്തിന് ഇടക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ടായി. മെസ്സി വളരെയധികം ദേഷ്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ എന്ന രൂപത്തിൽ കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്തു. വളരെ ഹോട്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടായത്. എന്നാൽ എൻ്റെ ഒരു ഭയം പിന്നീട് ദേശീയ ടീമിലേക്ക് എത്തുമ്പോൾ മെസ്സി എങ്ങനെ പ്രതികരിക്കുമെന്നായിരുന്നു. എന്നാൽ ദേശീയ ടീമിലെത്തിയ സമയത്ത് ഒന്നും സംഭവിക്കാത്ത പോലെയാണ് മെസ്സി പെരുമാറിയത്. അദ്ദേഹം ഏത് തരത്തിലുള്ളൊരു വ്യക്തിത്വമാണ് എന്നുള്ളത് കൃത്യമായി കാണിച്ചു തന്ന ഒരു സന്ദർഭമാണത്. ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നല്ല രൂപത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്തു. പിന്നീട് അതുമായി ബന്ധപ്പെട്ട കോൺവെർസേഷൻസൊക്കെ പുറത്തേക്ക് വന്നപ്പോൾ ഞങ്ങൾ ചിരിക്കുകയാണ് ചെയ്തത് എന്നുകൂടി ഇപ്പോൾ ലിയാൻഡ്രോ പെരേഡസ് പറഞ്ഞു വെക്കുന്നു. ഏതായാലും ഇപ്പോൾ മെസ്സിയും പെരേഡസും ഒക്കെ ഒരുമിച്ച് PSGയിൽ കളിക്കുകയാണ്. പ്രൊഫഷണൽ ഫുട്ബോളിൽ അങ്ങനെയാണ്, ഒരു സീസണിൽ എതിരാളിയായിട്ട് നിൽക്കുന്നയാൾ അടുത്ത സീസണിൽ സഹതാരമാകും. അതൊക്കെ ആ രൂപത്തിൽ എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് സാധാരണമായിട്ടുള്ള കാര്യവുമാണ്. ഇനിയിപ്പം ഈ വേൾഡ് കപ്പ് ഇയറിൽ ഏത് രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളത് തന്നെയായിരിക്കും പെരേഡസും മെസ്സിയും ഒക്കെ ചിന്തിക്കുന്നത്. ഖത്തറിലെ ആ കിരീടം തന്നെയാണ് ഈ വർഷം എല്ലാവർക്കും ഏറ്റവും പ്രധാനപ്പെട്ടത്. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.